നമസ്കാരം. ഭാരതീയ ജനത യുവമോർച്ചയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് നരേന്ദ്രമോദി സർക്കാരിൻ്റെ രണ്ടാം മന്ത്രിസഭയുടെ ആദ്യ വർഷം പൂർത്തിയാകുന്ന ഈ ഘട്ടത്തിൽ യുവമോർച്ചയുടെ ഫേസ്ബുക്ക് പേജിലൂടെ നിങ്ങളെല്ലാവരുമായിട്ടും സംവദിക്കാൻ അവസരം സൃഷ്ടിച്ച യുവമോർച്ചയുടെ സംസ്ഥാന ഘടകത്തിന് ഞാൻ ആദ്യമായിട്ട് നന്ദി രേഖപ്പെടുത്തുകയാണ്. മോദിയുടെ നേതൃത്വത്തിൽ 2014 രാജ്യത്തെ ജനങ്ങൾ നൽകിയ വലിയ ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷത്തോടുകൂടി ഭരണത്തിൽ വന്ന സർക്കാർ 5 വർഷം പൂർത്തിയാക്കിയതിനു ശേഷം 2019 May 30 വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുത്തതിൻ്റെ 1 വർഷമാണ് പൂർത്തിയാകുന്നത്. നമ്മൾ ഈ 1 വർഷം പൂർത്തിയാകുമ്പോൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ 2019 തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് നിങ്ങളുടെ ഓർമ്മകളെ ഞാൻ ക്ഷണിക്കുകയാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും നേരിട്ടപ്പോ ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവരിൽ തന്നെ പലരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല 2014 കിട്ടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷത്തോടുകൂടിയാണ് 2019 വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുക എന്ന്. അതിൽ ഞാൻ നിങ്ങളെ ആരെയും കുറ്റം പറയും, അങ്ങനെ സംശയിച്ചത്. കാരണം 2018 നവംബർ-ഡിസംബർ മാസങ്ങളിൽ രാജ്യത്തെ 4 സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഭാരതീയ ജനതാ പാർട്ടി കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരുന്ന മധ്യപ്രദേശും ഛത്തീസ്ഗഡും രാജസ്ഥാനും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഭരണം നഷ്ടപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ തുടങ്ങുന്നത്. ഡിസംബർ മാസത്തിൽ ഭരണം നഷ്ടപ്പെട്ടപ്പോ അന്ന് പ്രതിപക്ഷവും നമ്മുടെ നാട്ടിലെ നിരവധി മാധ്യമങ്ങൾ ഉൾപ്പെടെ പ്രതിപക്ഷത്തോടൊപ്പം ചേർന്നുകൊണ്ട് ഇത് സെമി ഫൈനലായിരുന്നു, ഇതാ ഫൈനൽ വരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിന് സമീപിച്ചത്. അതോടൊപ്പം ആ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർത്തിയ ആരോപണങ്ങൾ ഒരു അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ, ആ ആരോപണങ്ങളും നമുക്ക് എല്ലാവർക്കും അറിയാം. യുദ്ധവിമാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള, യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾ നമ്മൾ കണ്ടു. കോടതി തന്നെ പിന്നീട് രാഹുൽ ഗാന്ധിയോട് മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്ന സ്ഥിതി അടക്കം അർത്ഥശൂന്യമായിട്ടുള്ള ആരോപണങ്ങൾ, അടിസ്ഥാനരഹിതമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചതിന്റെ പേരിൽ മാപ്പ് പറയാൻ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം അടക്കം നമ്മൾ പിന്നീട് കണ്ടു. ഞാൻ പറഞ്ഞു വന്നത് പലപ്പോഴും കേരളത്തിൽ യുവമോർച്ചയുടെ പ്രവർത്തകർ അത്യന്തം പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലാണ് പ്രവർത്തിക്കുന്നത്. കാരണം ചുറ്റും എതിർ രാഷ്ട്രീയ പാർട്ടികൾ ഒരു വശത്ത്, അതോടൊപ്പം ചുറ്റുമുള്ള അന്തരീക്ഷം മാധ്യമങ്ങളുടെ, അതായത് അത് ദൃശ്യമാധ്യമങ്ങളാണെങ്കിലും അച്ചടി മാധ്യമങ്ങളാണെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളാണെങ്കിലും ഇതിലൂടെയൊക്കെ നടക്കുന്ന ദുഷ്പ്രചരണങ്ങൾ, ഈ ദുഷ്പ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് യുവമോർച്ചയുടെ പ്രവർത്തകർ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പ്രവർത്തിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും അഭിനന്ദിക്കാൻ കൂടി ഞാൻ ഈ അവസരത്തിൽ ആഗ്രഹിക്കുക. ദീർഘകാലം എത്രയോ വർഷങ്ങളായിട്ട് കേരളത്തിൽ നിരവധി പ്രവർത്തകർ ജീവൻ ബലിയർപ്പിച്ച് വളർത്തിയെടുത്തതാണ് നമ്മുടെ ഈ പ്രസ്ഥാനം. അങ്ങനെയുള്ള ഒരു വളർച്ച, ആ വളർച്ചയെ നരേന്ദ്രമോദിജിയും പ്രധാനമന്ത്രിയായിട്ട് ചുമതലയേറ്റെടുത്തപ്പോ അദ്ദേഹം തന്നെ കേരളത്തിലെ പ്രവർത്തകരെ, ജീവൻ ബലിയർപ്പിച്ച ബലിദാനികളായിട്ടുള്ള പ്രവർത്തകരെ, ആ പ്രവർത്തകരെ സ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹം 2 തവണയും ഭരണത്തിൽ ഭരണത്തിന്റെ
ചുമതല ഏറ്റെടുത്തത്. അങ്ങനെ നിരവധി ആളുകളുടെ കഷ്ടപ്പാടുകളിലൂടെ രക്തത്തിന്റെയും വിയർപ്പിന്റെയും ഫലമായിട്ടാണ് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വളർന്നിട്ടുള്ളത്. ദേശീയ തലത്തിൽ തന്നെ കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയെയും ഭാരതീയ ജനതാ യുവമോർച്ചയെയും ഒക്കെ രാജ്യം മുഴുവൻ അംഗീകരിക്കുന്നതും ബഹുമാനിക്കുന്നതും. കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രവർത്തനത്തെ നമ്മളിപ്പോ വിലയിരുത്തുമ്പോൾ ഏതാണ്ട് 10 മാസക്കാലം ആ കാലഘട്ടം വേറെ, കഴിഞ്ഞ 2 മാസക്കാലത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വേറെ, അങ്ങനെ 12 മാസക്കാലമാണ് കഴിഞ്ഞുപോയത്. ഈ 10 മാസക്കാലത്തിനിടയിൽ പലരും ചോദിക്കുന്ന ചോദ്യവും നമ്മുടെ വിമർശകർ പലരും പറയുന്ന ചില കാര്യങ്ങൾ, അവർ പറയുന്നത് നരേന്ദ്രമോദിജിയുടെ ആദ്യ സർക്കാരിൽ നടപ്പിലാക്കിയിരുന്ന പദ്ധതികൾ, സ്വച്ഛ ഭാരത്, ജൻധൻ, അങ്ങനെയുള്ള നിരവധി പദ്ധതികളായിരുന്നു. നിങ്ങൾ ഈ 2ാം തവണ വന്നപ്പോ നിങ്ങൾ നടപ്പിലാക്കുന്നത് മുഴുവൻ, ആ നടപ്പിലാക്കുന്നത് 370-ാം വകുപ്പ്, പൗരത്വ നിയമ ഭേദഗതി, ട്രിപ്പിൾ തലാക്ക്. നമ്മുടെ വിമർശകർ ആയിട്ടുള്ള ആളുകൾ പറയുന്നത് നിങ്ങളൊരു വിഭജനത്തിന്റെ അജണ്ടയുമായിട്ടാണ് 2ാം തവണ വന്നപ്പോ ഘട്ടത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ഈ വിമർശിക്കുന്ന ആളുകൾ 1ാമത്തെ തവണ ഭരണത്തിൽ വന്നപ്പോഴും പറഞ്ഞത് ഈ നടത്തുന്ന പ്രഖ്യാപനങ്ങളൊന്നും തന്നെ പ്രാവർത്തികമാകാത്ത പ്രഖ്യാപനങ്ങളാണ്. സ്വച്ഛ ഭാരത് എന്ന് പറഞ്ഞപ്പോഴും പ്രധാനമന്ത്രി നടത്തേണ്ട ഒരു ആഹ്വാനമാണ് ഇത് എന്ന് ചോദിച്ച ആളുകൾ. ജൻധനെ കുറിച്ച് പറഞ്ഞപ്പോ ഈ രാജ്യത്തെ ജനങ്ങളുടെ 0 ബാലൻസ് അക്കൗണ്ടുകളിൽ പണം വരുമ്പോ അത് 0 ബാലൻസ് ആയിട്ട് തന്നെ എന്നും നിലനിൽക്കില്ലേ എന്ന് ചോദിച്ച ആളുകളുണ്ട്. വിമർശകർ എല്ലാ കാലത്തും അടിസ്ഥാനരഹിതമായിട്ട് വിമർശനങ്ങൾ, നമ്മളെ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാതയിൽ നിന്ന് നമ്മളെ വഴിതെറ്റിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ, ആ ശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത്. ഈ സർക്കാർ വീണ്ടും ഭരണത്തിൽ ഇറങ്ങിയപ്പോൾ പ്രധാനമന്ത്രി നമ്മുടെ മുന്നിൽ വെച്ച ഒരു പ്രധാനപ്പെട്ട ആശയം, അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ സർക്കാർ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നാണ് എന്നുള്ള ആശയത്തിലാണ് പ്രവർത്തിച്ചിരുന്നതെങ്കിൽ ഈ സർക്കാർ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് എന്നുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. അതായത് രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ തന്നെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനം, ആ പ്രവർത്തനമാണ് ഈ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്താ രാജ്യത്തെ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്ന് പറഞ്ഞ കോൺഗ്രസ് സർക്കാരുകൾ 60 കൊല്ലക്കാലം കോൺഗ്രസും മറ്റു സർക്കാരുകളും 60 കൊല്ലക്കാലം ഭരിച്ചതിന് ശേഷവും നടപ്പിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളതാണ് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കുക എന്ന് പറഞ്ഞതാണ്. മറ്റാർക്കും ആഗ്രഹിച്ചിട്ടും നടത്താൻ കഴിയാത്ത കാര്യങ്ങൾ നടപ്പിലാക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടിയാണ് നരേന്ദ്രമോദിജിയെ ജനങ്ങൾ വീണ്ടും ഭരണത്തിലേക്ക്, അതാണ് 370-ാം വകുപ്പിൽ നമ്മൾ കണ്ടത്, അതാണ് നമ്മൾ പൗരത്വ നിയമ ഭേദഗതിയിൽ കണ്ടത്, അതാണ് ബോഡോ കരാറിന്റെ ഭാഗമായിട്ടുള്ള ബ്രൂറിയാൻ മേഖലയിലെ അഭയാർത്ഥികളുടെ പ്രശ്നം പരിഹരിക്കുന്നത് എന്നുള്ളത് കണ്ടത്, അതാണ് ട്രിപ്പിൾ തലാഖിലെ കണ്ടത്. കാരണം ഇതൊക്കെ നരേന്ദ്രമോദിജി സർക്കാർ ഭരണത്തിലേറിയതിനു ശേഷം പുതുതായിട്ട് ഉയർത്തുന്ന വിഷയങ്ങളെ അല്ല, ഇതെല്ലാം കോൺഗ്രസ് സർക്കാരുകളുടെ കാലത്ത് തന്നെ നിരവധി തവണ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. 370-ാം വകുപ്പ് കോൺഗ്രസ് പോലും എതിർക്കാൻ ധൈര്യപ്പെടാത്തൊരു കാര്യമാണ്. രാജ്യസഭയില് കോൺഗ്രസ് എതിർക്കുമോ എന്നുള്ള ഒരു ധാരണയിലെത്തിയപ്പോ അവരുടെ ചീഫ് വിപ്പ് അടക്കം ബാലറ്റ് വെച്ച് BJP ചേർന്നു. അന്ന് കോൺഗ്രസുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ച ആളുകളിൽ ഒരാളാണ് മാധവ സിന്ധ്യയാണ് ഇപ്പോ BJP വന്നിരിക്കുന്നത്. കോൺഗ്രസിലെ നിരവധി ആളുകൾ അന്നും അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ട്രിപ്പിൾ തലാഖ് ബില്ല് പാസാക്കിയപ്പോ ഒരു സ്ഥലത്തും അതിനെതിരായിട്ട് പ്രതിഷേധം ഉണ്ടായില്ല, ചില മതപൗരികവാദികൾ ഒഴിച്ച്. പൗരത്വ നിയമ ഭേദഗതി എല്ലാവരും ആവശ്യപ്പെട്ട ഒരു വിഷയം. രാജീവ് ഗാന്ധി
ഒപ്പുവെച്ച കരാറിന്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യം. പക്ഷേ ഇതൊക്കെ ബി ജെ പി നടപ്പിലാക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി സർക്കാരിനെ കരുതേച്ച് കാണിക്കാനുള്ള ശ്രമം, ആ ശ്രമമാണ് കഴിഞ്ഞ കാലങ്ങളിൽ പ്രതിപക്ഷം നടത്തിയത്. ഇതേ കാലയളവിൽ കേന്ദ്ര സർക്കാർ ഈ രാജ്യത്തെ ഒരു വൻ സാമ്പത്തിക ശക്തിയായിട്ട് അടക്കം മാറ്റി. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയെ ഇംഗ്ലീഷിൽ വിശേഷിപ്പിച്ചിരുന്നത് ദ ഫ്രജൈൽ ഫൈവ് എന്ന് പറഞ്ഞാൽ ദുർബലമായ അഞ്ച് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്ന് എന്നുള്ള തലത്തിലാണ് വിശേഷിപ്പിച്ചിരുന്നത്. അവിടെ നിന്ന് ഇന്ന് ഇന്ത്യ സുശക്തമായിട്ടുള്ള സമ്പദ്ഘടനയുടെ ഉള്ള സുശക്തമായിട്ടുള്ള സാമ്പത്തിക അടിത്തറയുള്ള ഒരു രാജ്യമായിട്ട് മാറി. ഇപ്പോഴും ആളുകൾ പറയുന്നത് നമ്മുടെ സാമ്പത്തിക വളർച്ചയിൽ കുറവുണ്ടായിട്ടുണ്ട്. ശരിയാണ്, ഈ തവണത്തെ സാമ്പത്തിക വളർച്ച 4.2% ഇന്ന് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. പക്ഷേ അതിലും ഒരു ശുഭോദർക്കമായിട്ടൊരു കാര്യമുണ്ട്, കാർഷിക മേഖലയിലെ വളർച്ച, ആ വളർച്ച മോശമല്ലാത്തൊരു വളർച്ചയാണ് നമുക്കുള്ളത്. കാരണം എന്താ, കഴിഞ്ഞ ഒരു വർഷക്കാലം മോദിജിയുടെ സർക്കാർ 72,000 കോടി രൂപയാണ് ഏതാണ്ട് 9.5 കോടി കർഷകർക്ക് കിസാൻ സമ്മാന നിധിയായിട്ട് നൽകിയത്, കർഷകരെ ആദരിക്കുന്ന സർക്കാർ. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ വിളവ് കഴിഞ്ഞ വർഷത്തേക്കാൾ എത്ര കൂടുതലാണ്. ഇപ്പൊ ആളുകൾ നിർത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമാണ് പെട്രോളിന്റെ വില പറഞ്ഞത്. ലോക രാജ്യങ്ങളിൽ മുഴുവൻ പെട്രോളിന്റെ വില പറയുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ വില പറയുമ്പോൾ എന്തുകൊണ്ട് കുറയ്ക്കുന്നില്ല? ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്, പെട്രോളിന്റെ വിലയിൽ നിന്ന് സർക്കാരിന് കിട്ടുന്ന പണം, സർക്കാരിന്റെ ഖജനാവിലേക്ക് വരുന്ന പണം, അത് നരേന്ദ്രമോദി മുൻ സർക്കാരുകളെ പോലെ കോൺഗ്രസ് സർക്കാരുകളെ പോലെ അതിനെ കൊള്ളയടിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്ന ഒരാളല്ല. ആ പണം മുഴുവൻ ഈ നാട്ടിലെ സാധാരണക്കാരന് വേണ്ടിയിട്ട് അവന്റെ വികസനത്തിന് വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തുകയാണ്. 15 കോടി ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങൾക്ക് അടുത്ത 5 വർഷക്കാലത്തിനിടയിൽ കുടിവെള്ളം എത്തിക്കാനുള്ള ബൃഹത്തായിട്ട് പദ്ധതിയാണ് സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. 2022 ഈ രാജ്യം സ്വാതന്ത്ര്യം നേടിയ 75 വർഷം പൂർത്തിയാകുമ്പോൾ ഈ രാജ്യത്ത് ഭവനരഹിതരായിട്ടുള്ള ആരും ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള പദ്ധതിയാണ് സർക്കാർ ആവിഷ്കരിക്കുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് വരും? ഈ പണം മുഴുവൻ നമ്മൾ പെട്രോളിന് കൊടുക്കുന്ന 10 പൈസ നമുക്ക് വീടുണ്ടാക്കാൻ, നമുക്ക് വെള്ളം കിട്ടാൻ, നമുക്ക് റോഡുകൾ പണിയാൻ, നമുക്ക് ഗതാഗത സംവിധാനങ്ങൾ ഒരുക്കാൻ, അതിനുവേണ്ടിയിട്ട് നമുക്ക് തിരിച്ചു കിട്ടുകയാണ് സർക്കാർ തന്നെ. ഇപ്പോൾ ഈ കോവിഡിന്റെ കാലഘട്ടത്തിൽ 60,000 കോടി രൂപയാണ് രാജ്യത്തെ 41 കോടി ആളുകളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കോൺഗ്രസ് ഇപ്പൊ പറഞ്ഞല്ലോ, ശ്രീ തോമസ് ഐസക് പറഞ്ഞല്ലോ, നേരിട്ട് പണം എത്തിക്കണം. നേരിട്ട് പണം എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. നേരിട്ട് പണം എത്തിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥം സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണം കൊടുക്കുക എന്നല്ല. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ കഴിഞ്ഞ പ്രളയകാലത്ത് ജനങ്ങൾ കൊടുത്ത പണം അത് എൽഡിഎഫ് എത്തി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് നേരിട്ട് പണം എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഉപഭോക്താവിന് അവന്റെ അക്കൗണ്ടിൽ പണം എത്തിക്കുക. അങ്ങനെ 60,000 കോടിയാണ് എത്തിച്ചിരിക്കുന്നത് 2 മാസത്തിനിടയിൽ. ഈ 60,000 കോടി രൂപ 20 ലക്ഷം ജൻധൻ അക്കൗണ്ടുകൾ ഉൾപ്പെടെ 20 കോടി ജൻധൻ അക്കൗണ്ടുകളിൽ കൂടിയാണ് എത്തിച്ചിരിക്കുന്നത്. രാജീവ് ഗാന്ധി പണ്ട് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ഡൽഹിയിൽ നിന്ന് 100 രൂപ അയച്ചാൽ 15 രൂപ മാത്രമേ ഇടനിലക്കാരാണ് ആ പണം മുഴുവൻ തട്ടിയെടുത്തിരുന്നത്. ഇന്ന് ഇടനിലക്കാരില്ല, ഇടനിലക്കാരില്ലാതെ തൊഴിലുറപ്പ് പദ്ധതിയിൽ അടക്കം അതിൽ ഗുണഭോക്താവിന് നേരിട്ട് പണം കിട്ടുന്ന സംവിധാനം. നമ്മുടെ ജനധൻ അക്കൗണ്ടുകളിൽ കേരളത്തിൽ പല സ്ഥലങ്ങളിലും നമ്മുടെ സഹോദരന്മാർ ചെന്ന് ബാങ്കിൽ ചെന്നിട്ട് ഈ മാസത്തെ പണം, ആ പണം വാങ്ങാൻ വേണ്ടിയിട്ട് അവർ പോയത് നമുക്കെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. മാത്രമല്ല പെൻഷൻ സംവിധാനം കഴിഞ്ഞ
അഞ്ചു വർഷക്കാല ആ കഴിഞ്ഞ വർഷത്തിനിടയിൽ സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ചെറുകിട കച്ചവടക്കാർക്ക്, കർഷക തൊഴിലാളികൾക്ക്, കർഷകർക്ക്, അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക്, അങ്ങനെയുള്ളവർക്ക് 50 വയസ്സ് കഴിഞ്ഞാൽ 3000 രൂപ പെൻഷൻ കിട്ടാനുള്ള പദ്ധതി, ആ പദ്ധതി ഇടയ്ക്കിൽ വേണ്ട പണം എഴുതുന്ന വരുന്നത് അതൊക്കെ നമ്മൾ പെട്രോളിന് വേണ്ടി ചെലവാക്കുന്ന പെട്രോളിന്റെ
എതിരായിട്ടുള്ള മാർക്സിസ്റ്റുമാരുടെ പ്രചരണത്തിന്റെ അടിസ്ഥാനം. ഇപ്പൊ കാലാവസ്ഥ പ്രവചനത്തിൽ ഉൾപ്പെടെ സ്വകാര്യ മേഖലയിലുള്ള ആളുകളെ പങ്കാളികളാക്കാൻ തീരുമാനിച്ചില്ലേ മാർക്സിസ്റ്റ് പാർട്ടി? മദ്യം വിൽക്കുന്നതിനടക്കം ഇപ്പോ ബെംക്യൂ എന്ന് പറഞ്ഞാൽ എന്താ സർക്കാരാണ്? ബെംക്യൂ എന്ന് പറഞ്ഞാൽ ഒരു സ്വകാര്യ ഏജൻസിയാണ്. സ്പ്രിംഗ്ലർ എന്ന് പറഞ്ഞ സ്വകാര്യ ഏജൻസിയാണ്. എല്ലാം സർക്കാർ മേഖലയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ബെംക്യൂ എന്ന് പറയുന്ന സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിച്ചു? നിങ്ങൾ ഐ ടി മിഷനെ ഏൽപ്പിക്കണം, നിങ്ങൾ സി ഡി ടിനെ ഏൽപ്പിക്കണം, ഇതൊക്കെ നടത്താൻ അവർക്ക് ശേഷിയില്ലേ? ഇത് നടത്താൻ ശേഷിയുള്ളവരെ അവരെ വെറുതെ ഇരുത്തിയിട്ട് നടത്താൻ ശേഷിയില്ലാത്ത ആളുകളെ ഏൽപ്പിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പണമടക്കം നഷ്ടപ്പെടുകയല്ലേ? ഒരു ആപ്പ് മര്യാദക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത ആൾക്കാരെ, അങ്ങനെയുള്ള ആളുകളെ ഈ ആപ്പ് ഉണ്ടാക്കാൻ ഏൽപ്പിച്ചിട്ട് ആ ആപ്പ് പ്രവർത്തിക്കുന്നില്ല, അതിലേക്ക് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ മേഖലയെ ഏൽപ്പിക്കുക മാത്രമല്ല, സ്വജനപക്ഷപാതം ഉൾപ്പെടെയല്ലേ അതിൽ നിന്ന് നടക്കുന്നത്? നരേന്ദ്രമോദിയുടെ സർക്കാർ അത്തരത്തിലുള്ള ഒരു കാര്യം ചെയ്തിട്ടില്ല. എല്ലാ കാര്യങ്ങളും സുതാര്യമായിട്ട് അഴിമതി ആരോപണം ആർക്കും ഉന്നയിക്കാൻ പറ്റാത്ത തരത്തിൽ, അഴിമതി ആരോപണം ഉന്നയിച്ചവർക്ക് അടക്കം മാപ്പ് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്ന തരത്തിൽ അങ്ങനെയുള്ള സമീപനത്തോടുകൂടിയാണ് കഴിഞ്ഞ 6 വർഷക്കാലം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഭരണം നടത്തിയിട്ടുള്ളത്. ഈ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളും അതിലും നമ്മുടെ രാജ്യം മറ്റ് ലോക രാഷ്ട്രങ്ങളെ അപേക്ഷിച്ച് മുൻപന്തിയിലാണ്. 2 മാസക്കാലത്തിനിടയിൽ നമ്മുടെ ടെസ്റ്റിംഗ് കിറ്റുകൾ, നമ്മുടെ മാസ്കുകളുടെ നിർമ്മാണം, അതിലൊക്കെ നമ്മൾ സ്വകാര്യ സംരംഭകരുൾപ്പെടെയുള്ള ആളുകളുടെ പങ്കാളിത്തത്തോടുകൂടി 5 ലക്ഷം മാസ്കുകൾ പ്രതിദിനം ടെസ്റ്റിംഗ് കിറ്റുകൾ, 2 ലക്ഷം ടെസ്റ്റിംഗ് കിറ്റുകൾ പ്രതിദിനം, അങ്ങനെ ഒരു സ്ഥിതി നമ്മളെത്തി. അതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. പ്രാദേശിക തലത്തിലുള്ള സംരംഭങ്ങളെ ആഗോള തലത്തിലുള്ള നിലവാരത്തിലേക്ക് വളർത്തിയെടുക്കുക. മെയ്ക്ക് ലോക്കൽ വോക്കൽ. പ്രാദേശികമായിട്ടുള്ള സംരംഭകർ, നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർ, കഴിവുള്ളവർ, വിദ്യാഭ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകൾക്ക് ധാരാളം സംരംഭങ്ങൾക്ക് തുടക്കം. പക്ഷേ
നേരിട്ട് വ്യവസായങ്ങൾ നടത്തുക, ബിസിനസ് നടത്തുക എന്നുള്ളത് അത് ഓരോ വ്യക്തിക്കും അതിനുള്ള കഴിവുണ്ട്, അവർക്ക് അത് ചെയ്യാനുള്ള അവസരം ഉണ്ടാകണം, സ്വാതന്ത്ര്യം ഉണ്ടാകണം. അതാണ് നരേന്ദ്രമോദിജിയുടെ സർക്കാർ ഈ 20.97 ലക്ഷം കോടി രൂപയുടെ പാക്കേജിൽ നടപ്പിലാക്കിയിട്ടുള്ള, പ്രഖ്യാപിച്ചിട്ടുള്ള പല കാര്യങ്ങളുടെയും അടിസ്ഥാനം. അതുകൊണ്ട് യുവമോർച്ചയുടെ പ്രവർത്തകർ കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടി, കോൺഗ്രസും രണ്ടുപേരും ഒരേ പ്രചാരണമാണ് നടത്തുന്നത്. സ്വകാര്യ മേഖല, ഇതാണ് സ്വകാര്യ മേഖല. കോൺഗ്രസ് കേരളത്തിന് പുറത്തു വന്നു കഴിഞ്ഞാൽ എല്ലാം സ്വകാര്യ മേഖല, എല്ലാം ആയിരിക്കണം എന്നുള്ള ഒരു പ്രചാരണം. ആ പ്രചാരണത്തിന് പകരം ബി ജെ പി എന്നത് സാധിക്കട്ടെ. അവര് അതിന് സജീവമായിട്ട് രംഗത്തിറങ്ങണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ അവസരത്തിൽ മോദിജിയുടെ സർക്കാരിന്റെ ഈ പരിപാടിയിൽ എന്നെ ശ്രമിക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.